നമസ്കാരം എല്ലാവർക്കും, എസ് ജി കെ എസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് യങ് ജനറേഷന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. അപ്പോൾ ബൈഡാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ടിക്ടോക്ക് എന്ന ആപ്ലിക്കേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആ ഒരു കമ്പനി സ്മാർട്ട് ഫോൺ രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ടിസാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അണ്ടറിലാണ് ഇവർ സ്മാർട്ട് ഫോൺസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരെന്ന് പറയുന്നത് സ്മാർട്ടിസാൻ ജിയാങ്കോ പ്രോ 3 എന്നാണ് പുതിയതായിട്ട് ഇറങ്ങിയൊരു ഫോണിന്റെ പേര്. ഇതിനെ ഷോർട്ട് ആയിട്ട് നട്ട് പ്രോ 3 എന്ന് പറയാറുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 855 SoC ആണ്. ഇത് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് 8GB 128GB ആണ്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 29,000 ആണ്. പിന്നെ ഏറ്റവും ഹൈയസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് 12GB റാമും 256GB റോമും ആണ് വരുന്നത്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 36,000 ആണ്. ഇനി ഇതിന്റെ സ്ക്രീനിലോട്ട് വരാം. സ്ക്രീൻ എന്ന് പറയുന്നത് 6.3 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ ക്യാമറ എന്ന് പറയുന്നത് ഇപ്പോ കണ്ടുവരുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിലും ഉള്ളത് കൂട്ട് തന്നെ ക്വാഡ് ക്യാമറ ആണ് വരുന്നത്. ക്വാഡ് ക്യാമറ 48 MP IMX586 സെൻസറോട് കൂടിയ ഒരു പ്രൈമറി ക്യാമറ ആണ് ഇത് വരുന്നത്. സെക്കൻഡറി ആയിട്ട് വരുന്നത് 13 MP വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ 8 MP ടെലിഫോട്ടോ ലെൻസും 5 MP ഒരു മാക്രോ ലെൻസും ആണ് ഇത് വരുന്നത്. ഇനി ഇതിന്റെ സെൽഫി ക്യാമറയായിട്ട് വരുവാണെങ്കിൽ 20 MP ഒരു സെൽഫി ക്യാം ആണ് ഇത് വരുന്നത്. അതിന് ടിയർ ഡ്രോപ്പ് നോച്ചിനുള്ളിലാണ് അത് വരുന്നത്. 4000 mAh ഒരു ബാറ്ററിയാണ് ഈ ഫോണിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക്, ഗ്രീൻ, മസ്റ്റിക് എന്ന മൂന്ന് കളറിലാണ് ഫോണുകൾ പുറത്തിറങ്ങുന്നത്. പിന്നെ ഇതിന്റെ OS എന്ന് പറയുന്നത് അല്ലെങ്കിൽ UI എന്ന് പറയുന്നത് സ്മാർട്ടിസാൻ OS 7 ആണ് ഇതിൽ റൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫോണിന്റെ സ്പെക്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ഗുഡ് ബൈ.